നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് ശരി, ഇപ്പോഴാണ് വരുന്നത്. നിന്നെ ഞാൻ ഒരാഴ്ച മുമ്പ് വിളിച്ചതല്ലേ. തിരക്കാണെന്ന് പറഞ്ഞിരുന്നല്ലേ ചേച്ചി, പാല് കാച്ചിന് മുമ്പ് അവർക്ക് പണി നിർത്തി കൊടുക്കണ്ടേ. താഴത്തെ ബാത്റൂമിന്റെ ഹീറ്ററിന് എന്തോ കംപ്ലൈന്റ്. ഒന്ന് വന്ന് നോക്കാൻ ഇവനോട് പറഞ്ഞിട്ട് ഒരാഴ്ചയേ. എന്തായാലും നീ വാ. ആ മുറിയില ചെറിയമേ നിക്കേ. അതെ, ഹീറ്ററിന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. അതിനു മുൻപ് ഇയാൾക്ക് വേറൊരു പണി കൊടുക്കാം. അയ്യോ ചേച്ചി, ഇന്നിപ്പോ സമയമില്ല. ഒരു മണിക്കൂറിനകത്ത് തിരിച്ചെത്തിക്കോളാന്ന് പറഞ്ഞ് പണി സൈറ്റിൽ നിന്ന് മുങ്ങിയതാ ഞാൻ. ഇതിനൊരു 5 മിനിറ്റ് മതിയെന്നേ. ഇയാള് വാ. ചെറിയമ്മ വന്നേ. എന്തുവാ, വാ വാ. ഇത് നോക്കി, പുതിയ മേലൊന്ന് വന്നിട്ടില്ലേ. ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പറയ. വിശാല് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ എല്ലാം സെറ്റ് ആയിരിക്കണം. വാ. എന്താ, വാ. നീ ഇവിടെ നിക്ക് ഒരു മിനിറ്റ്. എന്നാ അടുത്ത് നോക്ക്. നീ നിന്റെ ഫോണിങ് എടുത്തേ. എന്തിനാ ചേച്ചി? ഇനി എടുക്ക്. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ച് പറഞ്ഞു തരുന്നതുപോലെ അവരോട് പറയണം. ഇങ്ങത്താ ലോക്ക് കഴിക്ക്. പ്രതാപൻ സാറല്ലേ എന്ന് ചോദിക്കണം. ആരാന്ന് അവര് ചോദിക്കുമ്പോ മാട്രിമോണിയിൽ നിന്നാണെന്ന് പറയണം. ഹലോ, പ്രതാപൻ സാറല്ലേ? അതെ, ഇതാരാ? മാട്രിമോണിയിൽ നിന്നാണെന്ന് പറ. മാട്രിമോണിയിൽ നിന്നാ സാറേ? മാട്രിമോണിയിൽ നിന്നോ? മാട്രിമോണിയിൽ എടാ, കയ്യിൽ കിട്ടുന്ന ഫോട്ടോസ് എല്ലാം ഫോർവേഡ് ചെയ്യാതെ നല്ലത് മാത്രം നോക്കി നമുക്ക് അയച്ചാ മതി എന്ന് പറ. അതെ, നേരത്തെ അയച്ച ഫോട്ടോസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടാ. കുട്ടി നല്ലതാണെങ്കിൽ ക്വാളിഫിക്കേഷൻ കുറവായിരിക്കും, ഭംഗിയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. ഇതൊന്നും പറ്റില്ല, എല്ലാം ഒത്തു വേണം. പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറഞ്ഞു തരുമെന്ന് ചോദിക്കും. സാറേ, പയ്യന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറഞ്ഞുതരാമോ? എടോ, അതൊക്കെ നേരത്തെ തന്നെയല്ലേ. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് അടിച്ചു പോയിന്ന് പറ. സാറേ, മദർ അടിച്ചു പോയി? ആര്? എടോ, കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് അടിച്ചു പോയെന്നും അതിലെ ഡീറ്റെയിൽസ് മുഴുവൻ നഷ്ടപ്പെട്ടെന്നും പറ. ഹലോ, കമ്പ്യൂട്ടർ തകരാറായി സാറേ, മദർ ബോർഡ് അടിച്ചു പോയി, ഫുൾ ഡേറ്റ നഷ്ടപ്പെട്ടു. ഓ, സാറ് പയ്യന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ ഉപകാരമായിരുന്നു. ആ ശരി ശരി, നോട്ട് ചെയ്തോ. പറഞ്ഞോളൂ സാറേ. പയ്യന്റെ പേര് വിശാൽ ഗോപിനാഥ്. മതി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കട്ടായി പോയല്ലോ. നീ ഇത് നോക്ക്. അതെ, നീ വന്നേ. അത് അത് ശരിയാക്ക. ചെല്ല ആ മുറി. ദേവി, ജയ പറഞ്ഞത് എന്റെ മനസ്സിന്ന് പോകുന്നില്ല. അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നോ, അവള് അതെങ്ങനെ അറിഞ്ഞു എന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആപത്തിന്റെയും നഷ്ടത്തിന്റെയും നടുവിലാണെന്ന് അവള് പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ ഇനി ദേവിയേ ഉള്ളൂ. കൈവിടല്ലേ ഉദയണ്ണൂരമ്മ. തീയുടെ അടുത്ത് പോകുമ്പോ സൂക്ഷിക്കണം, തീനാളം പാർവതിയെ വിഴുങ്ങിയേക്കും. പാറു മോളെ, വിശാലിന് ഉറക്കം വരുന്നുണ്ടാവും. മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക്.
അമ്മയും കിടക്കാൻ പോവാ. ചൂടുണ്ടേ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ അവൾ അഭിനയിക്കില്ലല്ലോ. അവളുടെ സ്നേഹം ശരിക്കും ഉള്ളതാണോ വെറും അഭിനയമാണോ എന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. മുത്തശ്ശൻ എന്നെ അസത്തെന്നാ വിളിച്ചത്. ആ വിളി മുത്തശ്ശനെ കൊണ്ട് ഞാൻ അവളെ വിളിപ്പിക്കും. മുറിയിൽ കടന്ന് ശീലിച്ചിട്ട് ഈ മുറിയിൽ കിടക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലേ? എ സി ഇല്ലാത്ത മുറിയിൽ ഞാൻ കിടക്കും, പക്ഷേ നീയുള്ള മുറിയിൽ ഞാൻ കിടക്കില്ല. നിന്റെ മുറിയിൽ നിന്ന് നിന്നെ ഇറക്കി വിടാനും പറ്റില്ലല്ലോ. ഞാനേ ഉമ്മറത്തെങ്ങാനും പോയി കിടന്നോളാം. മുത്തശ്ശൻ ഉമ്മറത്തെ കിടക്ക. എന്നാലും എനിക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. അതല്ല, വിശാൽ സാറ് ഉമ്മറത്ത് പോയി കിടന്ന നമ്മുടെ കള്ളക്കളി മുത്തശ്ശന് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ തന്നെ പല്ലവിക്ക് നല്ല സംശയമുണ്ട്. തക്ക സമയത്ത് മണിക്കുട്ടൻ വന്ന് പറഞ്ഞതുകൊണ്ടാ നേരത്തെ നമ്മളെ രക്ഷപ്പെട്ടത്. തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിൽ മുറിയിൽ വെച്ചും തല്ലു കൂടുമായിരിക്കും. അത് മുത്തശ്ശനെ അമ്മയും വിളിച്ച് കാണിച്ചു കൊടുക്കണം. അസൂയ കാരണം ഞാൻ ഇല്ലാത്തത് പറഞ്ഞാണത്രേ. ഇത്രയും നേരം വിശാൽ സാർ എന്റെ കൂടെ നിന്നില്ലേ? ഈ ഒരു രാത്രിയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കണം. ഞാനീ മുറിയിലുണ്ടെന്ന് വിശാൽ സാർ ഓർക്കുക വേണ്ട. ഞാൻ ഒരു തരത്തിലും സാറിനെ ശല്യം ചെയ്യില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു പാ വിരിച്ച് കിടന്നോളാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.